നമസ്കാരം ട്രിവാൻ ട്രൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ തുടങ്ങും മുൻപ് ഒരു അഭ്യർത്ഥന ട്രിവാൻ ട്രംപൾസ് എന്ന ഈ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുതേ ഒരു വർഷം മുൻപ് തലസ്ഥാനത്ത് ആരംഭിച്ച സോളാർ സിറ്റി എന്ന പദ്ധതി പുരോഗമിക്കുകയാണ് ഈ കഴിഞ്ഞ ജനുവരി പന്ത്രണ്ടിന് ഇതിന്റെ പുരോഗതിയെപ്പറ്റി ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിൽ ഒരു അവലോകനം വന്നിരുന്നു എന്തൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നൊന്ന് പരിശോധിക്കാം തലസ്ഥാന നഗരിയിലെ സോളാർ പദ്ധതിയുടെ നോഡൽ ഏജൻസി അനർട്ട് ആണ് അനർട്ട് ഇതുവരെ എഴുനൂറ്റി അൻപത് കിലോ വാട്ടിന്റെ നൂറ്റി നാൽപ്പത്തി എട്ട് പ്രോജക്റ്റുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ബൈ ം എന്ന വെബ്സൈറ്റ് വഴി ഉപഭോക്താക്കൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുവാനുള്ള സൗകര്യവും അനർട്ട് ഒരുക്കിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ ജനുവരി മൂന്ന് മുതൽ പത്ത് വരെ നടത്തിയ രജിസ്ട്രേഷൻ ഡ്രൈവിൽ മുന്നൂറോളം നഗരവാസികൾ പുരപ്പുറ സോളാർ സ്ഥാപിക്കുവാൻ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനി എണ്ണായിരത്തോളം വീടുകളിൽ സോളാർ സ്ഥാപിക്കാനാണ് ഇപ്പോൾ അലർട്ട് ലക്ഷ്യമിടുന്നത് കേന്ദ്ര പാരമ്പര്യതര ഊർജ്ജ വകുപ്പിന്റെ സബ്സിഡിയും ഇതിന് ലഭ്യമാണ് സംസ്ഥാനം ഒട്ടാകെ നോക്കുമ്പോൾ നാൽപ്പതിനായിരത്തോളം വീടുകളിൽ സോളാർ സെല്ലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു ഇതെല്ലാം കൂടി നൂറ്റി നാൽപ്പത് മെഗാവാട്ട് വൈദ്യുതി ഉൽപാദനം നടത്തി വരുന്നുണ്ട് ഇതിൽ നിന്നും മിച്ച വൈദ്യുതി കെ എസ് ഇ ഗ്രിഡിലേക്ക് നൽകുകയും ചെയ്യുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തലസ്ഥാനത്തിലെ വീടുകളിൽ നിന്നും രണ്ടായിരം യൂണിറ്റ് വൈദ്യുതി ദിവസവും കെ എസ് ഇ ഗ്രിഡിലേക്ക് ലഭിക്കുന്നുണ്ട് ഇതിൽ നിന്നും ഗാർഹിക ഉത്പാദകർക്ക് ഗ്രാന്റ് ആയി പണവും നൽകി വരുന്നുണ്ട് തലസ്ഥാനത്ത് ഇതുവരെ അഞ്ഞൂറ്റി എഴുപത് സർക്കാർ സ്ഥാപനങ്ങളിലെ കെട്ടിടങ്ങളിൽ സോളാർ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഉൾപ്രദേശങ്ങളിലെ അംഗൻവാടികൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഇപ്പോൾ സോളാർ വൈദ്യുതിയിലേക്ക് മാറിയിട്ടുണ്ട് ഇനി ഇരുന്നൂറോളം ലൈഫ് മിഷൻ പ്രോജക്ടുകളിലും അനർട്ട് സോളാർ സ്ഥാപിക്കുവാനുള്ള ലക്ഷ്യത്തിലാണ് ലൈഫ് മിഷനിൽ സോളാർ സ്ഥാപിക്കുവാനുള്ള ഇൻസ്റ്റലേഷൻ എല്ലാം സൗജന്യമായാണ് നൽകുന്നത് രണ്ട് കിലോ വാട്ട് യൂണിറ്റ് സ്ഥാപിക്കുവാൻ ഇരുപത്തി രൂപ സബ്സിഡി കഴിഞ്ഞ ശേഷം ഒരു ലക്ഷം രൂപയോളമാണ് ഇപ്പോൾ ചിലവ് ലൈഫ് മിഷൻ പദ്ധതിയിലുള്ളവർക്ക് ഒരു ഇൻഡക്ഷൻ കുക്കറും അനർട്ട് നൽകുന്നുണ്ട് ഇതുകൂടാതെ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളിൽ സോളാർ സ്ഥാപിക്കുവാനുള്ള സൗകര്യം നിർബന്ധമാക്കുവാനുള്ള നടപടികളും തുടങ്ങിയിരിക്കുകയാണ് അനർട്ടിനെ കൂടാതെ സ്വകാര്യ കമ്പനികളും സോളാർ സംവിധാനം ഇപ്പോൾ നൽകി വരുന്നുണ്ട് അങ്ങനെ എത്ര എണ്ണം സ്ഥാപിച്ചു കണക്ക് ഇപ്പോൾ ലഭ്യമല്ല എന്നാൽ അനർട്ട് നൽകുന്ന സബ്സിഡിയെ പറ്റിയും ഗുണനിലവാരത്തെ പറ്റിയുമുള്ള അറിവ് അധികമാർക്കും അറിയില്ല എന്നതാണ് മറ്റൊരു വസ്തുത അപ്പാർട്ട്മെന്റുകൾ റെസിഡൻസ് അസോസിയേഷനുകൾ എന്നിവിടങ്ങളിൽ ഇതിനായുള്ള ബോധവൽക്കരണ ക്യാമ്പുകൾ സംഘടിപ്പിച്ചാൽ മാത്രമേ സർക്കാർ സംവിധാനത്തെ പറ്റിയുള്ള അറിവ് ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ വീടുകളിൽ സോളാർ സംവിധാനം സ്ഥാപിക്കുന്നതിനെ പറ്റിയും മിച്ച വൈദ്യുതി കെ എസ് ഇ ബിയിലേക്ക് നൽകി എങ്ങനെ പണമാക്കി വരുമാനം നേടുന്നതിനെ പറ്റിയും ഉള്ള നടപടിക്രമങ്ങൾ പൊതുജനങ്ങളിൽ എത്തിച്ചാൽ മാത്രമേ ഈ പദ്ധതിയുടെ ഉദ്ദേശ ലക്ഷ്യം വേഗത്തിൽ കൈവരിക്കുവാൻ ആവുകയുള്ളൂ തലസ്ഥാനത്ത് ഇലക്ട്രിക് വാഹനങ്ങളും ബസ്സുകളും സാധാരണമായി കഴിഞ്ഞിരിക്കുകയാണ് കാർബൺ രഹിത നഗരം എന്ന നഗരസഭയുടെ ലക്ഷ്യത്തിലെത്തുവാൻ സോളാർ പദ്ധതികൾ വ്യാപകമാക്കേണ്ട സമയമാണിത് സോളാർ എന്ന് കേൾക്കുമ്പോൾ അത് എങ്ങനെ സ്ഥാപിക്കാമെന്നും അതിന്റെ ഗുണത്തെപ്പറ്റിയും നഗരവാസികളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രചരണം നടത്തുവാൻ സർക്കാർ സംവിധാനങ്ങൾ ശ്രമിക്കണം എന്ന ഒരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെക്കുകയാണ് എന്തായാലും തലസ്ഥാനത്തെ സോളാർ സിറ്റി ആക്കുവാനുള്ള ഈ പദ്ധതി വളരെ വിജയകരമായി തന്നെ പൂർത്തിയാക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് തിരുവനന്തപുരത്തെ വിശേഷങ്ങളും കാഴ്ചകളും വാർത്തകളുമായി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം